ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ചെഫായി ജോലി നോക്കുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ മാന്ത്രികതയുണ്ട്. രവിയേട്ടാ, കസ്റ്റമേഴ്സ് എല്ലാരും നിങ്ങളുടെ പാവഭാജി നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. താങ്ക് യു മോനെ. ചേട്ടാ, വല്ലപ്പോഴും ഞങ്ങൾക്കും പാവഭാജി ഉണ്ടാക്കി തരണേ. ഇന്ന് ഹോട്ടൽ മൂടിയുണ്ട്, ഞാൻ ഉണ്ടാക്കി തരാം. ഇവിടുന്ന് കഴിച്ചാൽ ബോസ് ചീത്ത പറയും. നിങ്ങൾ ഒരു കാര്യം ചെയ്യാമോ, ഞങ്ങൾക്ക് ഒരു പാർസൽ ഉണ്ടാക്കി തരാൻ പറ്റും ചേട്ടാ. അന്ന് രവി ഡ്യൂട്ടി സമയത്തിന് ശേഷം പാവഭാജി ചെയ്തു. എന്നിട്ട് അദ്ദേഹം അതിനെ പാർസൽ ബോക്സിൽ ഇട്ടു വെച്ചു. അത് അദ്ദേഹം ജോലിക്കാർ രണ്ടുപേർക്കും ഓരോന്ന് കൊടുത്തിട്ട് പിന്നെ ബാക്കി ഉണ്ടായിരുന്ന ഒന്ന് അദ്ദേഹത്തിനായി എടുത്തു വെച്ചു. അവർ രണ്ടുപേരും ഒരുപാട് സന്തോഷിച്ചു. രവിക്കും സന്തോഷമായി. സന്തോഷത്തോടെ രവി വീട്ടിലേക്ക് പോയി. അല്ല, എന്താ കാര്യം? ഇന്ന് ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്നും പാവഭാജി വന്നിരിക്കുകയാണോ? കൊള്ളാമല്ലോ. ഇത് നന്നായിട്ടുണ്ടല്ലോ. ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പാവഭാജി നീ ഫൈവ് സ്റ്റാർ ഇട എന്നാണോ പറയുന്നത്? ഇതിനു വേണ്ടി തന്നെ ഞാൻ സ്വന്തമായിട്ട് ഒരു റെസ്റ്റോറന്റ് തുടങ്ങണം എന്ന് തോന്നുന്നു. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. നമ്മൾ തീർച്ചയായും റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്യും. ആഗ്രഹമുണ്ട്, പക്ഷേ ഇതൊക്കെ എങ്ങനെ നടക്കാനാ? വീട് നോക്കാനുണ്ട്, കുട്ടികൾ നോക്കാനുണ്ട്, ഇതൊക്കെ എല്ലാ പൊറപ്പും ഞാനല്ലേ നോക്കണ്ടേ? അതൊക്കെ ശരിയാണ്, പക്ഷേ നമ്മൾ റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ആ, വിശ്വാസം ഉണ്ടായാൽ എല്ലാ കാര്യങ്ങളും നടക്കും. അപ്പോഴാണ് പിങ്കിയും അർണവും ട്യൂഷനിൽ നിന്നും വീട്ടിലേക്ക് വന്നത്. അച്ഛാ, അച്ഛാ, ഇന്ന് നിങ്ങളുടെ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ആയിട്ട് കാര്യം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. പാവഭാജിയല്ലേ? നിനക്ക് എങ്ങനെ അറിയാം? കാരണം എനിക്ക് പാവഭാജി വളരെ ഇഷ്ടമാണ്. വാ, കണ്ടില്ലേ, അച്ഛനും എല്ലാം അറിയാം. സുധാ, കുട്ടികൾക്ക് പാവഭാജി കൊണ്ടുവരൂ. ഇന്ന് എന്റെ മക്കള് ആ ഫേമസ് ആയ പാവഭാജി കഴിക്കണം. നിങ്ങളുടെ പാവഭാജി യഥാർത്ഥത്തിൽ ഫേമസ് ആണോ? ഇപ്പോ ഇല്ല, പക്ഷെ തീർച്ചയായിട്ടാവും. വരൂ വരൂ, കഴിക്കാം. നന്നായിട്ട് വിശക്കുന്നുണ്ട്. എല്ലാരും ഒന്നിച്ചിരുന്ന് വളരെ സന്തോഷത്തോടെ പാവഭാജി കഴിച്ചു. നിങ്ങൾ എന്നെക്കാളും വളരെ നന്നായിട്ട് ഉണ്ടാക്കുന്നുണ്ടല്ലോ. താങ്ക് യു. നിങ്ങൾ തീർച്ചയായും റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്യും. ആ ശരി. ഒരു ദിവസം എന്തു പറ്റിയെന്നാൽ രവി ഹോട്ടലിൽ പാവഭാജി ചെയ്യുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ അവിടേക്ക് വന്നു. അളിയ, ഈ കാര്യം നിന്റെ അടുത്ത് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയുന്നില്ല. അതായത്, നിങ്ങളെ ജോലി വിട്ടവർ നീക്കി കളഞ്ഞു. പക്ഷെ എന്തിന്? ഹോട്ടലിലെ കച്ചവടം വളരെ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആൾക്കാരെ കുറയ്ക്കുകയാണ് മാനേജറുടെ തീരുമാനം. അതുകൊണ്ട് ഒറ്റൊരു ഷെഫ് മതി എന്നാ പറയുന്നത്. അതുമാത്രല്ലാതെ ഒരേ ഒരാള് ഫാസ്റ്റ് ഫുഡ് ഐറ്റം എല്ലാം ചെയ്യണം പോലെ ആള് വേണമെന്നാ ആവശ്യപ്പെടുന്നത്. അതുപോലെയുള്ള ഒരാള് ഒറ്റൊരാളുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ബോസ് അദ്ദേഹം അതുമാത്രം മതി എന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്തു ചെയ്യാനാ? അതുകൊണ്ട് നിങ്ങൾ ഈ ജോലി ഇന്ന് പുറത്താക്കി കഴിഞ്ഞു. രവി ഒരുപാട് വിഷമിച്ചു. തനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അദ്ദേഹം ആലോചിച്ചു. അദ്ദേഹം വീട്ടിലേക്ക് പോയി നടന്ന കാര്യങ്ങളൊക്കെ സുധയോട് പറഞ്ഞു. നിങ്ങൾ വിഷമിക്കേണ്ട ചേട്ടാ, നിങ്ങൾക്ക് വേറെ ഹോട്ടലിൽ ജോലി കിട്ടും. നീ പറയുന്നത് പോലെ വേഗം കിട്ടിയാ മതിയായിരുന്നു. രവി ഒരുപാട് സ്ഥലങ്ങളിൽ ജോലി ചോദിച്ചു ചെന്നു, പക്ഷെ എവിടെയും അദ്ദേഹത്തിന് ജോലി കിട്ടിയില്ല. ഇങ്ങനെ മാസം ഒന്ന് കടന്നുപോയി. അദ്ദേഹം ഒരുപാട് വിഷമിച്ചു. അന്ന് അദ്ദേഹം വീട്ടിലേക്ക് വന്നപ്പോൾ അദ്ദേഹം കരയാൻ തുടങ്ങി. എന്തിനാ കരയുന്നത്? ഇന്നില്ലെങ്കിൽ നാളെ തീർച്ചയായും ജോലി കിട്ടും. ഞാൻ എത്രയോ ഹോട്ടലിൽ ജോലിക്ക് വേണ്ടി ശ്രമിച്ചു. എനിക്ക് വയസ്സായതുകൊണ്ട് ജോലി തരാൻ സമ്മതിക്കുന്നില്ല. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാണ്? ജോലി ഇല്ലെങ്കിൽ എന്താ? നിങ്ങളുടെ കയ്യിൽ കഴിവുണ്ടല്ലോ. നിങ്ങൾ സ്വന്തമായി ഒരു റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്യൂ. പക്ഷേ സുധാ, റെസ്റ്റോറന്റ് തുടങ്ങണമെങ്കിൽ കുറച്ച് കാശ് വേണ്ടേ? അത് എവിടുന്ന് വരാനാണ്? എന്റെ സ്വർണങ്ങളുണ്ടല്ലോ സുധാ, അതിൽ നിന്ന് 2-3 ലക്ഷങ്ങളെ കിട്ടുള്ളൂ. അത് ഉപയോഗിച്ച് നമുക്കൊരു ചെറിയ റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. എനിക്ക് നിങ്ങളുടെ ജോലിയെ കുറിച്ച് നല്ല വിശ്വാസമുണ്ട്. ശരി. രവി സുധയുടെ എല്ലാ സ്വർണവും പണയം വെച്ചു. എന്നിട്ട് അവൻ കാശ് വാങ്ങി. ആ കാശ് ഉപയോഗിച്ച് രവി മാർക്കറ്റിന് നടുവിലായി ഫാസ്റ്റ് ഫുഡ് ജോയിന്റ് എന്ന് പേരുള്ള ഒരു ചെറിയ കട തുടങ്ങി. ആ കടയിൽ സാൻഡ്വിച്ച്, ഫ്രാങ്കി, മോമോസ്, പിന്നെ രവിയുടെ സ്പെഷ്യലായ പാവഭാജിയും ഉണ്ടായിരുന്നു. ചേട്ടാ, ഒരു പാവഭാജി തരൂ, എനിക്കൊരു ചീസ് സാൻഡ്വിച്ച് തന്നോളൂ. രവിയുടെ റെസ്റ്റോറന്റ് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്നു. മാർക്കറ്റിന്റെ നടുവിലായതുകൊണ്ട് കസ്റ്റമേഴ്സിന്റെ കൂട്ടം എപ്പോഴും വന്നുകൊണ്ടേയിരുന്നു. ചില മാസങ്ങൾക്കകം തന്നെ രവി അവന്റെ ഭാര്യയുടെ സ്വർണമൊക്കെ തിരിച്ചെടുത്തു. ഇതാ സുധാ, നിന്റെ സ്വർണങ്ങൾ. ദൈവത്തിന്റെ അനുഗ്രഹം നമുക്കുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ റെസ്റ്റോറന്റ് ഫേമസ് ആയല്ലോ.
പിന്നെ അല്ലാതെ എന്റെ കയ്യിലല്ലേ മാന്ത്രികയുള്ളത്. അത് ശരിയാണ്. രവിയുടെയും സുധയുടെയും ജീവിതത്തിൽ കുറച്ച് സന്തോഷം വരാൻ തുടങ്ങിയതേ ഉള്ളൂ. അതിനകം ഒരു വലിയ പ്രശ്നവും വന്നു. രവിയുടെ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറന്റിന് മുൻപിലായി ഒരു പാവുബജി കടയും വന്നു. ആ തള്ളുവണ്ടി കടയിൽ പാവുബജി വെറും 50 രൂപ എന്ന് എഴുതിയിരുന്നു. ഈ വില കണ്ടിട്ട് എല്ലാ കസ്റ്റമേഴ്സും രവിയുടെ കടയ്ക്ക് പകരം ആ കടയിൽ ചെന്ന് പാവുബജി കഴിക്കാൻ തുടങ്ങി. ഇതെന്താ പുതിയ പ്രശ്നമാണല്ലോ. ഞാൻ പാവുബജി 50 രൂപയിൽ താഴെ വിറ്റാൽ അതിനുശേഷം എനിക്ക് ലാഭം എങ്ങനെയാ കിട്ടുക? ഞാൻ ഈ ഹോട്ടൽ എങ്ങനെയാ നടത്തുക? രവിയുടെ വരുമാനം മൊത്തം നഷ്ടമായി. അടുത്ത കുറച്ചു ദിവസങ്ങൾ രവി ആലോചിച്ചുകൊണ്ടേയിരുന്നു എങ്ങനെ ഈ പ്രശ്നത്തിൽ നിന്നും പുറത്തു വരുന്നതെന്ന്. ഞാനിവിടെ വില കുറച്ചിട്ടില്ലെങ്കിലേ ഇവിടെ കഴിക്കാൻ ആരും വരില്ലെന്ന് നന്നായിട്ട് മനസ്സിലായി. നാട്ടിലെല്ലാവരും എല്ലാരും അവിടെയാണല്ലോ കഴിക്കുന്നത്. ഇപ്പൊ എന്ത് ചെയ്യാനാ? രവി ആലോചിച്ചു. ഇപ്പോൾ എന്ത് ചെയ്യാമെന്ന് അവൻ വീട്ടിലേക്ക് പോയതിനു ശേഷവും ആലോചിച്ചുകൊണ്ടേയിരുന്നു. സുധാ, ഞാൻ പുതിയതായിട്ട് എന്താ ചെയ്യേണ്ടത്? എനിക്ക് മനസ്സിലായില്ല. ഞാൻ പാവുബാജി 50 രൂപേന്റെ താഴെ വിറ്റാൽ പിന്നെ അതിനുശേഷം എനിക്ക് ലാഭം വരികയില്ല. പിന്നെ കസ്റ്റമേഴ്സ് എല്ലാരും പുറത്തുള്ള തള്ളുവണ്ടിയിലാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ എന്താ ആലോചിച്ചു വെച്ചാൽ ഞാൻ പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന്. അതായത് ഇതുവരെ ആരും കേട്ടിട്ടുണ്ടാവാൻ പാടില്ല. സുധാ തന്റെ അടുക്കളയിൽ ഉണ്ടായിരുന്ന മസാല തിരിഞ്ഞു നോക്കി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നമ്മുടെ ഗ്രാമത്തിൽ കറുപ്പ് മസാലയുണ്ടല്ലോ. നിങ്ങൾ ആ മസാല ഉപയോഗിച്ച പാവുബജി ചെയ്യുകയാണെങ്കിൽ അത് വളരെ പുതിയതായിരിക്കും. കറുപ്പ് പാവുബജി? അതെ, കറുപ്പ് പാവുബജി. അത്രയും തന്നെ. രവിക്കും സുധയ്ക്കും ഒരു ഐഡിയ കിട്ടി. അടുത്ത ദിവസം റെസ്റ്റോറന്റ് പുറത്തായി ഒരു ബോർഡ് വെച്ചു, സ്പെഷ്യൽ കറുപ്പ് പാവുബജി. രവി അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ പാവുബജി ചെയ്യാൻ തുടങ്ങി. ഒരുപാട് ആൾക്കാർ ആ ബോർഡ് നോക്കിയിട്ട് അവിടേക്ക് വന്നു. ഒരു യൂട്യൂബറിന്റെ ശ്രദ്ധയും ആ ബോർഡിൽ കണ്ടു. അവർ റെസ്റ്റോറന്റിനകത്തേക്ക് വന്നു. രവി അവർക്ക് കറുപ്പ് പാവുബജി സെർവ് ചെയ്തു. ഹലോ ഫ്രണ്ട്സ്, ഇവിടെ നോക്കൂ, നമ്മുടെ മുൻപിൽ ഇരിക്കുന്നത് കറുപ്പ് പാവുബജിയാണ്. വരൂ, നമുക്ക് കഴിക്കാം. യൂട്യൂബർ ആ പാവുബജി കഴിച്ചു. വാവ് വാവ്, വളരെ നന്നായിട്ടുണ്ട്. രവിയുടെ പാവുബജി വീഡിയോ വൈറലായി. ഒപ്പം തന്നെ രവിയുടെ ഫാസ്റ്റ് ഫുഡ് ജോയിന്റ് കടയും ഫേമസ് ആയി. ഇപ്പോൾ ആ ചെറിയ കടയുടെ മുൻപിൽ കസ്റ്റമേഴ്സിന്റെ കൂട്ടം കൂട്ടം കൂട്ടമായി നിൽക്കാൻ തുടങ്ങി. സുധയും രവിയും വീണ്ടും ചില ആൾക്കാരെ ജോലിക്കായി വെച്ചു. ആ കറുപ്പ് പാവുബജി എത്രത്തോളം ഫേമസ് ആയെന്നാൽ വളരെ ദൂരെ നിന്ന് പോലും ആൾക്കാർ ആ പാവുബജി കഴിക്കാനായി എത്തി. പതുക്കെ പതുക്കെ രവിയുടെ ആ ചെറിയ ഹോട്ടൽ ഒരു വലിയ 5-സ്റ്റാർ റെസ്റ്റോറന്റ് ആയി മാറി. നിങ്ങൾ എന്റെ സ്വപ്നം സഫലമാക്കിയിരിക്കുന്നു. ആ, പക്ഷേ ഇതൊക്കെ നിന്നെ കൊണ്ടാണ് സംഭവിച്ചത്. ഈ ഐഡിയ വളരെ സൂപ്പറാണ്. കറുത്ത പാവുബജി രവിയുടെ ജീവിതം തന്നെ കളർഫുൾ ആക്കി മാറ്റി. അവന്റെ വിഷമത്തിലായിരുന്ന ജീവിതവും അങ്ങനെ നല്ല രീതിയിൽ മാറി. പിന്നെ അവന്റെ റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്യണമെന്നുള്ള സ്വപ്നവും സഫലമായി.